എൻഎംഎംഎസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് ഇന്നത്തെ ക്ലാസ്. പരീക്ഷ എല്ലാവരും എഴുതണം. ചോദ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 75 സ്ക്വയർ മൈനസ് 74 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു എത്ര? ഓപ്ഷൻ എ 149, ഓപ്ഷൻ ബി 150, ഓപ്ഷൻ സി 151, ഓപ്ഷൻ ഡി 152. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 87 സ്ക്വയർ മൈനസ് 82 സ്ക്വയർ ഈക്വൽ ടു 5 × 87 സ്ക്വയർ മൈനസ് 82 സ്ക്വയർ ഈക്വൽ ടു 5 × എത്ര? ഓപ്ഷൻ എ 169, ഓപ്ഷൻ ബി 170, ഓപ്ഷൻ സി 171, ഓപ്ഷൻ ഡി 172. തേർഡ് ക്വസ്റ്റ്യൻ, 25/6 × 24 ഹോൾ സ്ക്വയർ. 25/6 × 24 ഹോൾ സ്ക്വയർ എത്ര? ഓപ്ഷൻ എ 8000, ഓപ്ഷൻ ബി 9000, ഓപ്ഷൻ സി 10000, ഓപ്ഷൻ ഡി 11000. ഫോർത്ത് ക്വസ്റ്റ്യൻ, 9² × 3² ഈക്വൽ ടു 9² × 3² ഈക്വൽ ടു എത്ര? ഓപ്ഷൻ എ 729, ഓപ്ഷൻ ബി 81, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 3. ഫിഫ്ത് ക്വസ്റ്റ്യൻ, 24² + 10² ഹോൾ ഡിവൈഡ് ബൈ 26² ഈക്വൽ ടു എത്ര? 24² + 10² ഡിവൈഡ് ബൈ 26² ഈക്വൽ ടു എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 1. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 3025. 3025 വർഗമൂലം എത്ര? ദ വാല്യൂ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 3025, 3025 വർഗമൂലം എത്ര? ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 55, ഓപ്ഷൻ ഡി 65. സെവൻത് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 7056. 7056 എന്ന സംഖ്യയുടെ വർഗമൂലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 7056. 7056 എന്ന സംഖ്യയുടെ വർഗമൂലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. എയ്ത്ത് ക്വസ്റ്റ്യൻ, 75 - 57 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3² 75 - 57 ഹോൾ സ്ക്വയർ ബൈ 3² ഈക്വൽ ടു? ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 46, ഓപ്ഷൻ ഡി 56. നയൻത് ക്വസ്റ്റ്യൻ, 58 - 8 ഹോൾ സ്ക്വയർ ബൈ 50 ഈക്വൽ ടു - 58 - 8 ഹോൾ സ്ക്വയർ ബൈ 50 ഈക്വൽ ടു എത്ര? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 70. ടെൻത് ക്വസ്റ്റ്യൻ, 10
10th question, root 144 divided by y into root 900 divided by y equal to 90. Then y is equal to root of 144 by y into root of 900 divided by y equal to 90. Ayal y samam etra. Option A 2, option B 3, option C 4, option D 5. താഴെയുള്ള ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനുകളുടെ പരീക്ഷ എഴുതാവുന്നതാണ്. ആരും സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് പ്രത്യേകം അയക്കേണ്ടതില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയാൽ ഇവിടെ എനിക്ക് മാർക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കും. എല്ലാവരും പരീക്ഷ എഴുതുക, സ്കോറ് മെച്ചപ്പെടുത്തുക. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയാൽ മതിയാവും. താങ്ക് യു.